കരയിൽ വെച്ച് ഉപയോഗിക്കുന്ന ഒരു മോണോബ്ലോക്ക് അല്ലെങ്കിൽ ജെറ്റ് പമ്പിനെ സബ്മേഴ്സിബിൾ പമ്പാക്കി കൺവെർട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇത് കിർലോസ്കറിൻ്റെ മോണോബ്ലോക്ക് പമ്പായിരുന്നു. അപ്പോൾ അതിനെ ഓയിൽ കൂളിംഗ് സബ്മേഴ്സിബിൾ സബ്മേഴ്സിബിളിലോട്ട് കൺവെർട്ട് ചെയ്യാണ്. അപ്പോൾ അതിന് നമുക്കിതിൽ ചെയ്യാനുള്ള വർക്കെന്ന് പറയുന്നത് ലേത്തിൽ കൊടുത്തിട്ട് നമുക്ക് ഈ ഭാഗം ഓപ്പൺ ആയിരിക്കും ഫുള്ള്. അപ്പോൾ അതുകൂടെ കവർ ചെയ്യണം. അത് അവർ ലേത്തിൽ അവരെ ഒരു സ്ലീവ് ഇറക്കി ഓയിൽ സീലിടാനുള്ളൊരു സെറ്റപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ അറാൾ ഡേറ്റൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഒട്ടിച്ചാണ് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് സ്ലീവ് ഇറക്കിയിട്ട് ഇവിടെ ഇത് ഈ ഓയിൽ സീൽ വരും. ഇതുപോലെ രണ്ട് ഓയിൽ സീലാണ് ഇടുന്നത് ഇവിടെ. ഇപ്പോൾ സാധാരണ സ്റ്റാൻമോർ കമ്പനിയുടെ റെഡിമെയ്ഡായിട്ട് വരുന്ന ഓയിൽ കൂൾ പമ്പിൽ ഇതുപോലെ രണ്ട് സീൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതിൽ നമ്മുടെ വാട്ടർ സീൽ, മുമ്പ് ഇതിൽ ഉപയോഗിച്ചിരുന്ന വാട്ടർ സീലും കൂടെ ഉപയോഗിക്കും. അങ്ങനെ വരുമ്പോൾ ലീക്കേജ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇതിൽ ഇതുപോലെ രണ്ട് സീൽ ഇവിടെ ഉപയോഗിക്കും. അപ്പോൾ അത് ഈ ഷാഫ്റ്റിൻ്റെ ഈ സൈസ് വരുന്ന സീലാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇതിൽ കറക്റ്റായിട്ട് പോകുന്ന സീലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഭാഗം ലേത്തിൽ ഒരുവിധം പോളിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. മാക്സിമം ഹോളുകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ പോളിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബെയറിങ്ങിൻ്റെ സീൽ ഇളക്കി കളയും. ഓയിൽ ഇതിനകത്ത് വരുന്നതിന് വേണ്ടിയിട്ട് ഈ സീൽ ഇളക്കി കളയും. അപ്പോൾ ഇതിൽ വരുത്തിയ മാറ്റങ്ങൾ ഇത്രയാണ്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. പിന്നെ മുമ്പ് കാണിച്ചതുപോലെ കേബിള് നല്ല രീതിയിൽ ഓയിൽ ലീക്ക് വരാത്ത രീതിക്ക് കറക്റ്റ് ചെയ്ത് അറാൾ ഡേറ്റും ബനിയും വേസ്റ്റും കൂടെ മിക്സ് ചെയ്ത് നല്ല ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പുറത്ത് ഇനിയെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഓയിൽ ഫില്ല് ചെയ്ത് ചെക്ക് ചെയ്തിട്ട് കേബിൾ വരുന്ന ഭാഗത്ത് എം സീലും കൂടെ വെച്ച് കവർ ചെയ്ത് വിടും. അപ്പോൾ ഇതിനകത്ത് ഈ ഭാഗത്ത് വാട്ടർ സീൽ, ഇതിലുപയോഗിക്കുന്ന വാട്ടർ സീൽ അതുപോലെ തന്നെ ഉപയോഗിക്കും. വേറെ മാറ്റമൊന്നുമില്ല. അതെല്ലാം പഴയതെങ്ങനെയായിരുന്നു അതുപോലെ തന്നെ. ഈ ഷാഫ്റ്റ് ഇതിൻ്റെ പുറത്തേക്ക് വരുന്ന കൂളിംഗ് ഫാനിന് സെറ്റ് ചെയ്യാനായിട്ട് ഇതിൽ ലെങ്ത് കൂടുതൽ വരും. അപ്പോൾ ആ ഭാഗം ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ബെയറിംഗ് പിടിക്കാനുള്ള ലെങ്ത് മാത്രമേ ഇവിടെ വിട്ടിട്ടുള്ളൂ. ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്ക് കവറിൽ ചെയ്തിട്ടുള്ളത് ഒരു എൻഡ് കേപ്പ് കൂടെ ഒരു പ്ലഗ് കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. ഓയിൽ ഫില്ല് ചെയ്തതിന് ശേഷം ഇതിൽ അറാൾ ഡേറ്റോ അനാബോണ്ടോ പുരട്ടിയിട്ട് ഇതിനകത്ത് തട്ടി ടൈറ്റ് ചെയ്ത് വയ്ക്കും. പിന്നെ ഓയിൽ ലീക്ക് വരില്ല. പിന്നെ ടെക്സ്മോഡ മോഡൽ പമ്പുകളിൽ ഈ കൂളിംഗ് ഫാൻ വരുന്ന കൂളിംഗ് ഫാനിൻ്റെ കവറ് ടൈറ്റ് ചെയ്യേണ്ട സ്ക്രൂ ഹോള് ഇതിനുള്ളിൽ വരും. അപ്പോൾ അങ്ങനെ ഉള്ളത് നമുക്ക് അറാൾ ഡേറ്റോ എം സിയിൽ വെച്ച് അത് ഫുള്ള് അടച്ചു വിടണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഓയിൽ പുറത്തേക്ക് വരും. പിന്നെ ഇതിൽ ചെയ്യാനുള്ളത് ഇതിൻ്റെ ബോഡിയിൽ വരുന്ന എല്ലാ സ്ക്രൂ ഹോളുകളും സ്ക്രൂ അതിന് കറക്റ്റായിട്ടുള്ള സ്ക്രൂ ഉപയോഗിച്ച് അറാൾ ഡേറ്റ് പുരട്ടി ടൈറ്റ് ചെയ്ത് വിടണം. അപ്പോൾ നല്ല രീതിയിൽ അറാൾ ഡേറ്റ് പുരട്ടി ടൈറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതുവഴിക്ക് ഓയിൽ ലീക്ക് ആവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. വേറെ വൈൻഡിങ്ങിലൊന്നും വേറെ മാറ്റം വരുന്നില്ല. നമ്മൾ കേബിളിൽ കണക്ഷൻ കൊടുക്കുന്നത് ഡയറക്ഷൻ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ മാത്രം കണക്ഷൻ കൊടുക്കണം, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഇതിലൊന്നും ചെയ്യാനില്ല. ഇത് ഫുള്ള് സെറ്റ് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്ത് കാണിക്കാം. ഇത് വൈൻഡിങ് പോയ മോട്ടറായിരുന്നു, റീവൈൻഡിങ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൽ കണക്ഷൻ കൊടുക്കുന്നത് സാധാരണ സബ്മേഴ്സിബിൾ പമ്പിൽ കണക്ഷൻ കൊടുക്കുന്നത് പോലെ തന്നെയാണ്. പ്രത്യേകിച്ച് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ മോട്ടറിൻ്റെ റൊട്ടേഷൻ മാത്രം കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ കണക്ഷൻ കൊടുക്കണം, അത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഷാഫ്റ്റ് നല്ല രീതിയിൽ തേയ്മാനം ഉണ്ടെങ്കിൽ, ഇവിടെ തുരുമ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഒന്നുകിൽ വെൽഡ് ചെയ്ത് കവർ ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ ടേൺ ചെയ്തെടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ള് ടേൺ ചെയ്ത് മാറ്റിയതിന് ശേഷം എസ് എസിൻ്റെ സ്ലീവ് ഇറക്കി കറക്റ്റ് സൈസ് ചെയ്തെടുക്കണം. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതുവഴിക്ക് ഓയിൽ ലീക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ ആദ്യം സെറ്റ് ചെയ്യുന്ന സീല് കമഴ്ത്തിയിടാം, അടുത്ത സീല് നിവർത്തി വയ്ക്കും. അപ്പോൾ ഇതിൽ എൻ്റെ ബെയറിങ് പഴയ ബെയറിങ്ങാണ് ഉപയോഗിക്കുന്നത്. പഴയ ബെയറിങ് നല്ലതാണ്, പഴയ ബെയറിങ് കംപ്ലൈൻ്റ് ഇല്ലാത്തതുകൊണ്ട് പഴയ ബെയറിങ് തന്നെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇത് ബെയറിങ് നല്ലവണ്ണം കഴുകി എടുക്കണം, അതിലുള്ള ഗ്രീസെല്ലാം കഴുകി കളയണം. അപ്പോൾ ഇതിലെ രണ്ട് ബെയറിങ് നല്ലവണ്ണം കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്ത് സെറ്റ് ചെയ്യാം, നല്ലവണ്ണം ക്ലീൻ ചെയ്യണം. ഇതിനകത്ത് ഓയിൽ ഫില്ല് ചെയ്യുമ്പോൾ ഈ പൊടിയൊക്കെ പോയി ബെയറിങ്ങിൽ കയറും. അപ്പം ബെയറിങ്ങിൽ കയറി ബെയറിങ് ടൈറ്റ് ആവാതിരിക്കാനായിട്ട് ഇതിൻ്റെ കവറൊക്കെ നല്ലവണ്ണം ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുമ്പോൾ ഈ ഇതിനകത്ത് നമ്മുടെ സീലിനെ രണ്ട് സീലിൻ്റെ ഇടയിലായിട്ട് കുറച്ച് ഓയിൽ വരണം. അപ്പോൾ അതിനെ ഒരു സീലിൻ്റെ ലെവലിന് കയറ്റി വെച്ചിട്ട് മറുസൈഡിൽ കൂടെ കുറച്ച് ഓയിൽ ഇട്ട് കൊടുക്കണം. ഇതിനകത്ത് കുറച്ച് ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ സീല് ചിലപ്പോൾ കംപ്ലൈൻറ്റ് വരും. അവിടെ ഓയിലോ വെള്ളമോ ഒന്നും വരാത്തതുകൊണ്ട്
ചിലപ്പോൾ ആ സീല് കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഒരു സൈഡ് കയറ്റി വെച്ചിട്ട് മറു സൈഡിൽ കൂടെ കുറച്ച് ഓയിൽ ഇട്ട് കൊടുക്കണം. ഷാഫ്റ്റ് ഇതിനകത്ത് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സീല് സെറ്റ് ചെയ്യാം. ഇത് കിർലോസ്കറിൻ്റെ ഏകദേശം എല്ലാ പമ്പുകളിലും സീലിനും ഇമ്പല്ലറിനും ഇടയിലായിട്ട് വരുന്ന നൈലോൺ വാഷറാണ്. അപ്പോൾ അത് ഇടാൻ വിട്ടുപോരുത്. എക്സ്മോയിലോ മറ്റ് കമ്പനിയിലൊന്നും ഇതുവരെ അത് കണ്ടിട്ടില്ല. കിർലോസ്കറിൽ മാത്രമാണ് ഞാൻ ഇതുവരേക്കും കണ്ടിട്ടുള്ളത്. ഇനി ബാക്കിയെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റെ ഇമ്പല്ലർ സെറ്റ് ചെയ്യാം. പഴയ ഇമ്പല്ലർ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് പുതിയ ഇമ്പല്ലറാണ് സെറ്റ് ചെയ്യുന്നത്. ചെറിയ ടൈറ്റ് ഉണ്ട്, പ്രസ്സിൽ വെച്ച് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതിലെ ഇമ്പല്ലറൊക്കെ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ചെയ്യാം. ഇതിൻ്റെ കവർ സീറ്റിംഗ് ആവുന്ന ഭാഗത്ത് ഒന്നുകിൽ അനാബോണ്ട് അല്ലെങ്കിൽ അറാൾഡൈറ്റ് ഇതിലേതെങ്കിലും ഒരു ഗ്ലൂ ഉപയോഗിക്കണം. അപ്പോൾ ഇത് അനാബോണ്ടായിരിക്കും നല്ലത്. മോട്ടറ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും വൈബ്രേഷൻ വന്നിരുന്നാലും അനാബോണ്ടാകുമ്പോൾ ഒരു കാരണവശാലും ലീക്ക് വരാനുള്ള സാധ്യതയില്ല. അറാൾഡൈറ്റിനേക്കാളും അനാബോണ്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ലീഡ് വരുന്ന വയർ സൈഡിലായിരിക്കും വരുന്നത്, ഏതെങ്കിലും ഒരു സൈഡിലായിരിക്കും വരുന്നത്. പക്ഷേ തിരിച്ച് സെറ്റ് ചെയ്യുന്ന സമയത്ത് ലീഡ് വരുന്ന വയർ ടോപ്പിൽ വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ സൈഡിൽ വരികയാണെങ്കിൽ നമ്മൾ കിണറ്റിലേക്ക് ഇറക്കുന്ന സമയത്ത് കേബിൾ സ്ക്രാച്ച് വരാൻ സാധ്യതയുണ്ട്. ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ഒഴിവായി കിട്ടും. ഈ കവറിലും കൂടെ അനാബോണ്ട് ഇടാം. ഇതിലും ഈ ഭാഗത്ത് അനാബോണ്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ സെറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഫിറ്റ് ചെയ്ത് ഈ അനാബോണ്ട് ഉണങ്ങിയതിന് ശേഷമാണ് ഇതിനകത്ത് ഓയിൽ ഫില്ല് ചെയ്യുന്നത്. ഫുള്ള് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഓയിൽ ഒഴിക്കുന്നതിന് മുമ്പ് ഒന്ന് ഓട്ടിച്ച് നോക്കാം. മോട്ടോർ കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. വേറെ ആംബിയർ ഒന്നും കൂടുതൽ എടുക്കുന്നില്ല, കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയിലും ഓയിലും കൂടെ ഫില്ല് ചെയ്ത് വയ്ക്കാം. ഓയിൽ ഫില്ല് ചെയ്യുന്നത് ഈ ഹോൾ വഴിക്കാണ് ഫില്ല് ചെയ്യുന്നത്. ഇതിൽ ഒഴിക്കുന്ന ഓയിൽ ട്രാൻസ്ഫോമർ ഓയിലാണ് ഒഴിക്കുന്നത്. ഈ മോട്ടറിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇത് കിണറുകളിൽ സാധാരണ വീട്ടുപയോഗത്തിന് വീട്ടിലെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്ന കിണറുകളിൽ ഈ മോട്ടർ ഉപയോഗിക്കുന്നത് സേഫ്റ്റി അല്ല. കാരണം ഇതിൽ ചിലപ്പോൾ ഓയിൽ ലീക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ ഓയിൽ ലീക്ക് വരികയാണെങ്കിൽ ഇതിലുള്ള ഓയിൽ വെള്ളത്തിൽ മിക്സായിട്ട് വെള്ളം വൃത്തികേടാവും. അപ്പോൾ ആ വെള്ളം പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കിണർ വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ പിന്നെ ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് കിണറുകളിൽ സ്ഥിരമായിട്ടിട്ട് ഉപയോഗിക്കുന്നത് നല്ലതല്ല. അപ്പോൾ അല്ലാതെ കിണർ വെട്ടുന്നവർക്കും കിണർ വൃത്തിയാക്കുന്നവർക്കൊക്കെ കിണറിലെ വെള്ളം വറ്റിക്കുന്നതിന് ഉപയോഗിക്കുകയാണെങ്കിൽ സാധാരണ വാട്ടർ കൂളിംഗ് പമ്പിനേക്കാളും പെട്ടെന്ന് ഈ മോട്ടർ ഉപയോഗിച്ച് വെള്ളം വറ്റിക്കാൻ സാധിക്കും. മോട്ടറിനുള്ളിൽ ഓയിൽ ഫില്ലായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്ലഗിൽ അറാൾഡൈറ്റ് പുരട്ടി ക്ലോസ് ചെയ്താൽ മാത്രം മതി. അറാൾഡൈറ്റ് ഉണങ്ങുന്നതുവരെ ഇതേ പൊസിഷനിൽ വെച്ചിരിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ മോട്ടോർ വൈൻഡിങ്ങുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.